മഹാനായ മടവൂർ ഷെയ്ഖിനെ ഉറക്കെ സ്വപ്നത്തിൽ കാണുകയാണ്. ഷെയ്ഖുനായുടെ ഖബർ നീളുകയാണ്, ഇങ്ങനെ അനങ്ങുകയാണ്. വഫാത്തായിട്ടില്ല, വഫാത്തായ ഷെയ്ഖുന ഇങ്ങനെ നീളുന്നു. വെള്ള മാർബിളിലുള്ള മഖ്ബറ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട്. ഷെയ്ഖുന വഫാത്തായി. വഫാത്താകുന്ന ആ വെള്ളിയാഴ്ച സവ്വാൽ നാലിന് അന്നാണ്. അതിന്റെ തൊട്ടു മുമ്പ് ഷെയ്ഖുന ഒരുപാട് കാലം റോം പൂട്ടിട്ടതായിരുന്നു, ആരെയായിട്ട് കേറ്റില്ലായിരുന്നു, ആരും സന്ദർശകരില്ല. പിന്നെ റമദാനിൽ തുറന്നു. ഷെയ്ഖിന്റെ പള്ളിയിലെത്തി ബഹുമാനപ്പെട്ട യു കെ മജീദ് ഉസ്താദ് അവിടെ ഉണ്ടാവും. അവർ ഞങ്ങളെ ബന്ധു കൂടിയാണ്, മജീദ് ഉസ്താദിനെ കാണും. എങ്ങനെയെങ്കിലും കാണാൻ ചാൻസ് ഉണ്ടോ? വേഗം പോയിക്കോളി, തുറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ വിനീതൻ അവിടെ പോയി, അവിടെന്ന് പറഞ്ഞു അള്ളാഹിന്റെ ദീന്റെ ഖിദ്മത്തിലായിട്ട് ബിരുദമെടുത്തിട്ടുണ്ട്, എനിക്ക് ഇൽമ പറഞ്ഞു കൊടുക്കാൻ പോകണം, ഇൽമ പറഞ്ഞു കൊടുക്കാം, ദർസ് നടത്താം എന്നൊക്കെ എനിക്ക് സമ്മതം തന്നു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ട് മുസ്ലിയാക്കന്മാരെ അതിഗംഭീരമായ തള്ളലാണ് ഇന്ന് ഞാൻ കാണിച്ചത്. എന്തിനാണ് ഇവർ ഈ ജനങ്ങളെ പിഴപ്പിക്കുന്നത്? അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്നതിനേക്കാൾ വലിയ അക്രമി ആരാണുള്ളത്? ഈ മുസ്ലിയാക്കന്മാർ ഈ സമൂഹത്തിനോട് കാണിക്കുന്ന അനീതി, ഈ സമൂഹത്തിലെ ജനങ്ങളെ വഴിപഴപ്പിക്കുന്ന ഈ ഇമാതിരിയുള്ള ഈ തള്ളല്, അത് കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ അത് കണ്ടും കേട്ടും പഠിച്ചും മനസ്സിലാക്കിയില്ല എങ്കിൽ ജനങ്ങൾ പിഴച്ചു പോകും. ഓരോ മക്കാമിൻ്റെയും വന്ന് കറാമത്തുകൾ പറയുന്നത് ആ മക്കാമിലേക്ക് പോകാനാ. പി ചങ്ങാതി സി എം മടവൂരിൻ്റെ കറാമത്ത് പറഞ്ഞത് സി എം മടവൂരിൻ്റെ മക്കാമിലേക്ക് പോകാനാ. മടവൂര് കോട്ടയം നടക്കുന്ന സ്വലാത്ത് മജ്ലിസിലേക്കും ദിക്ര് ഹൽക്കയിലേക്കും ജനങ്ങളെ പങ്കെടുപ്പിക്കാനും വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാ. അപ്പോൾ ഓരോ മുസ്ലിയാക്കന്മാരും ഓരോ ജാറത്തിനും കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ്, ഇത്ര വർഷം ഞങ്ങൾ അത് പറഞ്ഞോളാം, ഇത്ര വർഷം ഈ കറാമത്ത് പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട്. പാതിരാ വഴുതുകളിൽ നടത്തുന്ന എല്ലാ മുസ്ലിയാക്കന്മാരും ഇതേപോലെയുള്ള കള്ളക്കറാമത്തുകളും പിന്നെ ഇതേ രൂപത്തിൽ ഇസ്ലാമിൽ ഇല്ലാത്ത സലഫു സ്വാലിഹീങ്ങൾക്ക് അള്ളാഹു റസൂൽ പഠിപ്പിക്കാത്ത, ഖുർആൻ പറയാത്ത പഠിപ്പിക്കാത്ത ഈ രൂപത്തിലുള്ള കെട്ടുകഥകളും അതേ രൂപത്തിൽ ആത്മീയ ചൂഷണവും അനാചാരങ്ങളും ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മുസ്ലിയാക്കന്മാർ ഓൺലൈൻ മാധ്യമമൊക്കെ ഉപയോഗിച്ചിട്ട്, യൂട്യൂബ് പ്ലാറ്റ്ഫോം അതേപോലെ തന്നെ നവമാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുന്നത്. ഇത് കേട്ട് നമ്മുടെ സഹോദരങ്ങൾ ഈ ജാറത്തിലേക്ക് പോകണം. ഈ മുസ്ലിയാർ തള്ളിയ തള്ളു നിങ്ങൾ കേട്ടില്ലേ? മടവൂര് മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ മാർബിളിട്ട കബർ നീണ്ടുപോയി എന്നാണ്. അത് ഈ മുസ്ലിയാർ മാത്രമല്ല, മടവൂരിന്റെ കബർ മാത്രമല്ല നീണ്ടത്, ഇദ്ദേഹം സ്വപ്നം കണ്ടതാണ് മടവൂരിന്റെ കബർ നീണ്ടുപോയി എന്നുള്ളത്. എന്നിട്ട് ഈ ചങ്ങാതി അവിടെ പോയിട്ട് അനുവാദം ചോദിക്കുന്നുണ്ട്, ഞാൻ കോളേജിൽ പഠിച്ച് ബിരുദെടുത്താണ് ഖിദ്മത്ത്, ദീനിന് ഖിദ്മത്ത് എടുക്കാൻ വേണ്ടി, അത് പഠിപ്പിച്ചു കൊടുക്കാൻ, അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അനുവാദം തരണമെന്ന് ഈ ചങ്ങാതി ഇതാണ് അനുവാദം ചോദിച്ചതേ. ഇയാളൊക്കെയുള്ള വിജ്ഞാനം ഇതാണ്, ഈ സനദ് എടുത്തതിനാ, ഈ കള്ളക്കഥ പറഞ്ഞു കൊടുക്കാനാ, ഇത് പറഞ്ഞു കൊടുക്കാനുള്ള അനുവാദം അവിടെ പോയി ചോദിക്കണേ. അപ്പൊ ഖബറുകൾ ഇങ്ങനെ കെട്ടിപ്പോക്കെ, ഇവരുടെ ഖബർ നീട്ടം ഒരുപാട് നീട്ടാണ്. ഈ ഖബർ മാത്രമല്ല, സി എം ഇപ്പം ഇയാൾ സ്വപ്നം കണ്ടതാണ്. ഇനിയിപ്പോൾ സ്വപ്നം കണ്ടോ ഇല്ലെങ്കിലും ആകട്ടെ, ഖബറിന് നീട്ടെത്രയാ? ഇന്ന് കേരളത്തിൽ നിന്നുള്ള ഖബറിൻ്റെ നീട്ടെന്ന് പറ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചത്രയാണ്, ഭൂമിയിൽ നിന്ന് ഒരു ചാണ് ഉയരം ഉയരേ പാടുള്ളൂ. അത് ആരുടെ ഖബറാണ് എങ്കിലും ശരി, എത്ര വലിയ മഹാത്മാവിൻ്റെ ഖബർ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖബർ ഒരു ചാണ് ഉയർത്തിയിട്ടുള്ളൂ. പ്രവാചകനേക്കാൾ വലിയ പിന്നെ അവലിയാക്കന്മാരുണ്ടോ? ഇല്ലല്ലോ. അല്ല, ഇവരിപ്പോൾ നബിയേക്കാൾ ഏറ്റവും വലിയ മഹത്വമാണ് സി എമ്മിന് കരുതിയിട്ടുള്ളത്. ആ പ്രവാചകന്റെ ഖബർ പോലും ഒരു ചാണ ഉയർത്തിയിട്ടുള്ള കേരളത്തിലെ ഖബറിൻ്റെ ഒക്കെ ജാറത്തിൻ്റെ ഒക്കെ നീട്ടെത്രയാണ്? പാലക്കാട് ജില്ലയിൽ 40 അവലിയുടെ പിന്നെ ഖബറുണ്ട്, ജാറുണ്ട്. ആലപ്പുഴ ജില്ലയിൽ മേട്ടുപ്പുറം പള്ളി ആദിക്കാട്ടുകുളങ്ങര, അവിടെ പോയി കഴിഞ്ഞാൽ അത് മീറ്റർ കണക്കിനാണ് നീട്ടം. ഇതേപോലെ കേരളത്തിലെ ഒട്ടുമിക്ക ജാറങ്ങളുടെ നീട്ടം മീറ്റർ കണക്കിനാണ്. സ്ഥലങ്ങൾ ഉള്ളതിനനുസരിച്ച് ഇതിങ്ങനെ സിമെന്റും വെച്ച് കെട്ടി ഇങ്ങനെ കട്ടിങ് കല്ലും കൊണ്ട് ഇങ്ങനെ കെട്ടിപ്പോവുകയാണേ. പൈതൽ ജാറം മുതൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട്, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട്, വലിയ വലിയ ജാറ, പിന്നെ രണ്ട് പെറ്റുമ്പോൾ മൂന്ന് പെറ്റുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് ജാറത്തിന് പേരുമില്ല, ജാറത്തിന് അളവുമില്ല, ജാറത്തിന് ഒരു കണക്കുമില്ല, കെട്ടിപ്പോക്ക് തന്നെ. പണം കിട്ടുന്നതിനനുസരിച്ച് ജാറം പിന്നെ അങ്ങനെ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇവരെ കയ്യിലുള്ള വിജ്ഞാനം ഇതാണ്, ഇത് സമൂഹത്തിൽ വിളമ്പി കൊടുക്കണം. ആ വിളമ്പലാണ് ഈ ചങ്ങാതി വന്ന് വിളമ്പിയിരിക്കുന്നത്. മറ്റേ മുസ്ലിയാർ പറഞ്ഞു നോക്കിയേ, സി എമ്മിൻ്റെ കറാമത്ത് പറയാനാ, കേരളത്തിലും ലണ്ടനിലും ഇവരങ്ങനെയാണ്, ഇവരെ അവലാക്കന്മാരൊക്കെ അങ്ങനെയാണ്. കേരളത്തിലും കാണും, ലണ്ടനിലും കാണും. ലണ്ടനിൽ മുസ്ലിമാക്കാൻ പോയിരിക്കുകയാണ് ആര്? സി എം മടവൂർ.
തെയ്യമ്മടം ഒരു ദീനി ദേവം നടത്താൻ പറ്റിയ ആളെ, നമസ്കാരമില്ല, നോമ്പില്ല, അതേപോലെ തന്നെ സ്വർണം ധരിക്കും, താടിയും പഠിച്ച്, ശരീരത്തിന് നിയമങ്ങളൊന്നും പാലിക്കാത്ത ആളാണ് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി ലണ്ടനിൽ പോയത്, അതും കേരളത്തിലിരുന്നിട്ട്. അപ്പം നോക്കുമ്പോൾ കേരളത്തിൽ ഇവിടെ ഇരിക്കും, നാട്ടിലുണ്ട് ആൾ. അപ്പം ഇംഗ്ലീഷിലെ ക്ലാസ്, ആ എന്താണ് ലണ്ടനിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിറ്റേ ദിവസം പത്രത്തിലെ കുറേ ആൾക്കാർ മുസ്ലിമായി എന്നുള്ളത്. ഇങ്ങനെയുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിക്കാം. അപ്പം കേരള ഇവർ ഔലിയാക്കന്മാർ എങ്ങനെയാണ്, ഇവിടെ മക്കത്തും കാണും മുഖത്തും കാണും. ആസറിന് ഇവിടെ നമ്മുടെ നാട്ടിൽ, മഗരിബിന് മക്കത്ത്. ഒരിക്കൽ സി എമ്മിനോട് ചോദിച്ചു, നിങ്ങളെന്ന് നിസ്കരിക്കാത്ത ചോദിച്ചപ്പോൾ കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്തത്. അപ്പം ഇപ്പോൾ സി എം അവിടെ നിൽക്കണേ ഹറമിലെ ഇമാം ആയിട്ട്, നിങ്ങൾ ആലോചിക്കണ ഹറമിലെ ഇമാം ആര്, സി എം. അപ്പം ഇതും കഥയിൽ ചോദ്യമൊന്നുമില്ല. ഇതേ രൂപത്തിൽ കേരളത്തിലുണ്ട് മക്കത്തും മുക്കത്തും, കേരളത്തിലും ലണ്ടനിലും ഇങ്ങനെ പാഞ്ഞിടക്കുകയാണ് ആര്, സി എം അടവൂര്. സി എം അടവൂര് മാത്രമല്ല, ഇങ്ങനെയുള്ള ഒരുപാട് ഇവർക്ക് ഒരുപാട് പിന്നെ അവരെ അക്കന്മാരെ പേരും പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇവർക്ക് എണ്ണാനുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഏറ്റവും മൊത്തം ലോകം മൊത്തം നിയന്ത്രിക്കുന്ന മഹാൻ എന്നുള്ള ആ സ്റ്റേജിലേക്ക് സി എം വളർന്നപ്പോൾ, ഇപ്പോൾ സി എമ്മിന് മാത്രം ഇപ്പോൾ മറ്റുള്ളവരൊക്കെ തള്ളി. ഇപ്പോൾ മൊഹിദ് ഷെയ്ഖിനെ പറ്റി പറയുന്നത് വളരെ അപൂർവമാണെന്നും കേൾക്കാനില്ല. മറ്റുള്ളവരൊക്കെ തള്ളി, ഇപ്പോൾ എല്ലാവരും വായ തുറന്നാൽ എല്ലാവരും ആ മറ്റേ അഹ്സനി പിന്നെ ബോർഡ് വെച്ചിട്ടാണ് സി എം അടവൂരിൻ്റെ ബോർഡ് പിന്നെ ലോകം നിയന്ത്രിക്കുന്ന കുത്തുബുൽ ആലം എന്ന് പറഞ്ഞിട്ട് ആണ് ബാനറും വെച്ച് കെട്ടിയിട്ടാണ് ആ ചങ്ങാതി നടക്കുന്നത്. ഇവരൊക്കെ സി എമ്മിന് വേണ്ടി ജീവിക്കുന്നതാണ്, അല്ലാതെ പരിശുദ്ധ ഖുർആനതിൽ ഹദീസ് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവരല്ല. അവർ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരുടെ ജാറം നീട്ട് നീണ്ടു പോകലും ഇങ്ങനെ സ്വപ്നക്കഥ, ഇവരൊക്കെ സ്വപ്നം കാണല്ല. ജാറത്തിൻ്റെ പേര് അവലക്കന്മാരും മിക്ക അവലക്കന്മാരുടെ പേരും സ്വപ്നം കണ്ടിട്ടാണ് തീരുമാനിക്കല്. അന്നെങ്കിൽ പള്ളിയിലെ ഖത്തീബ് സ്വപ്നം കാണും, അല്ലെങ്കിൽ നാട്ടിലെ സ്വപ്നം കാണും, അല്ലെങ്കിൽ അതുമായി ഈ ജാറവുമായി തിന്ന് ശീലിച്ച ആൾക്കാരുണ്ടല്ലോ, അവർ സ്വപ്നം കാണും. അങ്ങനെയാണ് ചില അവലക്കന്മാരുടെ പേര്. ചില അവലക്കന്മാർക്ക് സ്ഥലത്തിൻ്റെ പേരാണ്, പട്ടാമ്പി അവലിയാണ് സ്ഥലപ്പേര് കൊടുത്തിരിക്കുക. ഇങ്ങനെ ഓരോ ഔലിയാക്കന്മാരാണ്. നോക്ക്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിൻ്റെ അവസാന ഘട്ടം, ശക്തമായ പനി, നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വരികയാണ്. ഈ സി എമ്മിൻ്റെ കറാമത്ത് പറയുന്ന മുസ്ലിമിനോട് ചോദിക്കുകയാണ്, ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ എത്ര രൂപം മാറായിരുന്നു. പ്രവാചകൻ രണ്ട് സഹാബത്തിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് അതിന് രണ്ടു വര കാല് താഴെ വലിച്ച് വലിച്ച് ആ രണ്ട് വരകൾ വ്യക്തമായി കാണാമായിരുന്നു എന്നാണ്. അത്രയും പ്രയാസപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ടാണ്, കൈ താങ്ങിയിട്ടാണ് പ്രവാചകനെ എവിടെ കൊണ്ടുവരുന്നത്, പള്ളിയിലേക്ക് കൊണ്ടുവരുന്നത്. ആ പ്രവാചകനെ വീട്ടിലിരുന്നിട്ട് പള്ളിയിലേക്ക് ഇമാമ വേഷം മാറിയിട്ട് ഇവിടെ നിന്ന് കയറുന്നില്ലേ? അങ്ങനെയൊക്കെ അവതാരങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇവർ അവലക്കന്മാരൊക്കെ പിന്നെ 10, 14, 15 അങ്ങനെ അവതാരങ്ങളായി. ഇവിടെ കാണും, മക്കത്ത് കാണും, ലണ്ടനിൽ കാണും, വീട്ടിൽ കാണും, ഒക്കെ കാണും. പക്ഷെ തിന്നട്ട കാര്യത്തിന് അതൊരൊറ്റ ബോഡിയേ പറ്റുള്ളൂ, അത് ആ ശരീരം പറ്റും, അത് ഇവർക്ക് അറിയാം, അത് ഇവർക്ക് കൃത്യമായിട്ട് അറിയും. തിന്നാനും അതോടൊപ്പം തന്നെ ലൈംഗികമായി ബന്ധപ്പെടാനൊക്കെ അത് ഒറ്റ തടിയേ പറ്റുള്ളൂ. നിസ്കാരത്തിന് അത് മറ്റേ അവതാരം, മറ്റേ ദീനിൻ്റെ ശരീരത്തിൻ്റെ കാര്യങ്ങളൊക്കെ അത് അവതാരങ്ങൾ ചെയ്തോളും. തീറ്റയുടെ കാര്യം മാത്രം അത് ഇവർക്ക് കൃത്യമായിട്ട് അറിയും. അത് സ്വന്തം തടി തന്നെ തിന്നണം, ഈ രണ്ട് കാര്യങ്ങളൊക്കെ സ്വന്തം തടി വേണം ചെയ്താലും ശരിയാവുള്ളൂ എന്ന കാര്യം അവലക്കന്മാർക്ക് അറിയാം. അത് സി എം അടവരൊക്കെ എല്ലാ അവലക്കന്മാർക്കും അറിയാതെ തിന്നണമെങ്കിൽ അത് സ്വന്തം തടി, മറ്റു ദീനി നിസ്കാരം നോമ്പ് അതൊക്കെ അവതാരങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിന് വീട്ടിലിരുന്നാൽ മതി. നേരെ തന്നെ പള്ളിയിൽ ഇമാമുക്കാവുന്ന സെറ്റപ്പൊക്കെ നബിക്ക് ചെയ്യാമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂലാണ് ഏറ്റവും വലിയ ഔലിയാക്കന്മാർ നേതാവാണ് പ്രവാചകൻ. ആ പ്രവാചകൻ പോലും വിഷമ ഘട്ടത്തിൽ, അവസാന വഫാത്തിൻ്റെ ഘട്ടത്തിൽ ഇതേ രൂപത്തിൽ പള്ളിയിലേക്ക് എത്തുകയാണ്. ജനങ്ങൾ നമസ്കരിച്ചോ? ഇല്ല, താങ്കളെയും കാത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് സഹാബത്ത് പറയുകയാണ്. നിങ്ങൾ നോക്ക്, എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് തന്നെ അവിടെ ഇമാമത്തിനെ ഏൽപ്പിക്കുന്നുണ്ട്. അയ്യേ, പ്രവാചകൻ അവതാരമാണെങ്കിൽ ഒരു അവതാരത്തെ അങ്ങനെ വിട്ടാൽ പോരെ? അപ്പം ഇതൊക്കെ ഇവർ മുസ്ലിയാക്കന്മാർ കള്ളക്കഥകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കാം. ഇപ്പം ഈ രണ്ട് വീഡിയോയിൽ മുസ്ലിയാക്കന്മാർ തള്ളലാണ്. അപ്പം ജനങ്ങൾ ഇത് കേട്ടിട്ട് അതിൻ്റെ പുറകിലൂടെ പോയിട്ട് യാതൊരു കാര്യമില്ല. കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കുക, അള്ളാഹുവിൻ്റെ ദീനുമായിട്ട് അടുക്കുക, പരിശുദ്ധ ഖുർആൻ വ്യക്തമായിട്ട് പഠിക്കുക. സൂറത്തുൽ ഫാത്തിഹ മാത്രം പഠിക്കുന്നതാണ് ഇപ്പോൾ സമസ്തക്കാർ പറയുന്നത്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോകണ്ടെന്നാണ് പറയുക. അതിനപ്പുറത്തേക്കൊന്നും പോയിട്ട് കാര്യമില്ല. കാരണം ആ പോയി കഴിഞ്ഞാൽ ഇവരെ ഇവരെ ജാറ് കെട്ടിപ്പോക്കാൻ പറ്റും, ഇവരെ പള്ളിക്ക് ഇവരെ പോക്കറ്റ് വീർപ്പിക്കാൻ പറ്റൂല. വയറ് കാലിയൊക്കെ കൊണ്ട് പട്ടിണി കെടുക്കും, അങ്ങനെ കുറേ പ്രശ്നം പ്രയാസമൊക്കെ ഉണ്ടാവും. ഈ തിന്ന് ജീവിച്ചവർക്ക് പിന്നെ എന്ത് ഖുർആൻ, എന്ത് ഹദീസ്? കാരണം അവർക്ക് കിട്ടും പണം കിട്ടണം, അതിൻ്റെ അപ്പുറത്ത് ജീവി അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ഇതാണ് ഇവരുടെ അവസ്ഥ. അപ്പോൾ ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ കൃത്യമായി പരിശുദ്ധ ഖുർആനും തിരു ഹദീസും അനുസ് ജീവിക്കുന്ന ഒരു വിഭാഗം കൂടെ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ തിന്മ തടയുന്ന, നന്മ ഉപദേശിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകണം. അല്ലെങ്കിൽ ഈ മുസ്ലിയാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, ഇവിടെ നടക്കാൻ പറ്റൂല. സർവേക്കല്ല് പോലെ, പോസ്റ്റിംഗ് കല്ല് പോലെ ജാറങ്ങൾ കെട്ടിപ്പൊക്കു വരും.
ഇവർക്ക് എവിടെ നിന്ന് ഡെഡ് ബോഡി കിട്ടിയാൽ മതിയല്ലോ. ഇന്നിപ്പോൾ MBBSന് പഠിക്കുന്ന കുട്ടികൾക്ക് ഡെഡ് ബോഡി കിട്ടാനില്ല പഠിക്കാൻ, കാരണം ഇവരെ കെട്ടിപ്പൊക്കുകയാണല്ലോ. മരിച്ച് കിട്ടിയാൽ മതി, അത് പിന്നെ ഏത് ജാതി നോക്കണ കെട്ടിപ്പൊക്ക, പിന്നെ മീറ്റർ കിടക്കുക നീട്ടാണ് പിന്നെ കെട്ടിപ്പൊക്കുന്നതിന്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കള്ളക്കറാമത്തുകളായി, പിന്നെ സ്വപ്നം കാണലായി, സ്വപ്ന കഥകളായി. ഒരു പകരാവസ്ഥയുണ്ട്, ഒരു ഉറങ്ങാൻ വിടൂല, അപ്പോൾ തന്നെ സ്വപ്നം കാണും, ഉറങ്ങിയ അപ്പോൾ സ്വപ്നമാണ്. എന്നിട്ട് അതിങ്ങനെ കൊണ്ട് വിളമ്പി കൊണ്ട് നടക്കും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുഹമ്മദ് ഹാജി എവിടെയാണ്? ഈങ്ങാപ്പുഴ. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ഷെയ്ഖുനാനെ സംബന്ധിച്ച് പഠിച്ചു. ഷെയ്ഖുനായുടെ കൂടെ നടന്ന് ഖിദ്മത്തെടുത്ത മഹാന്മാരിൽ ഒരാളാണല്ലോ ടി കെ. ഞാൻ അവിടെ ചെന്നപ്പോ അദ്ദേഹം എന്നോട് പല സംഭവങ്ങളും പറഞ്ഞു. ഒന്ന് പറഞ്ഞത് എന്താണ്, എന്റെ വീട്ടിൽ പലപ്പോഴും താമസിക്കാറുണ്ട്. ഒരു ദിവസം വാതിലടച്ചു, 2 മണിക്കൂർ നേരം ഇംഗ്ലീഷിലാണ് ക്ലാസ്. നേരം വെളുത്തപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്നലെ രാത്രി അവിടെ നിന്ന് എവിടെയായിരുന്നു? ഞാൻ ഇംഗ്ലണ്ടിൽ ലണ്ടനിലായിരുന്നു. അവിടെ കുറച്ചു പേര് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, അവർക്ക് ക്ലാസ് എടുത്തതാണ്. കുറച്ചു ദിവസം കഴിഞ്ഞൊരു മാസികയിൽ ഈ സംഭവം, ഇത്രയും 1000 പേർ ഇസ്ലാം സ്വീകരിച്ച സംഭവം വരികയുണ്ടായി. 2 മണിക്കൂർ കീങ്ങാപ്പുഴ ടി കെ മുഹമ്മദ് ഹാജിയുടെ അഹമ്മദ് ഹാജിയുടെ വീട്ടിൽ നിന്ന് ക്ലാസ് എടുക്കുന്നു. പക്ഷേ അതേസമയത്ത് തന്നെ ലണ്ടനിലും അതാ മഹാനവറുകളെ, ഞാൻ ലണ്ടനിലായിരുന്നു എന്നാ പറഞ്ഞു. പക്ഷേ ഇവിടുന്നും കേൾക്കുന്നുണ്ടല്ലോ ക്ലാസ്. ഒരേ സമയത്ത് തന്നെ 2 സ്ഥലത്തുണ്ടാകുമോ? അബ്ദാലുകളായ ഔലിയാക്കളുടെ കറാമത്തിൽ പെട്ടതാണ്. അതിന് നമ്മൾ തല കൊടുത്തിട്ട് കാര്യമില്ല.